സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഈ വേദിയിൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ചർച്ചകൂടിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറും കൂടിയായ പാഷ സജി ജോർജ്, ചർച്ചകൂടിൻ്റെ പ്രിയങ്കരനായ സ്റ്റേറ്റ് ഓവർസിയർ റവറൻ പാഷ സി സി തോമസ് അവർ, ചർച്ചകൂടിൻ്റെ കർണാടക സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഓവർസിയർ ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർ എം കുഞ്ഞപ്പി അവർ, വേദിയിലും സദസ്സിനും സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ കർദാസന്മാർ പാസ്റ്റർ വൈ റജി, പാസ്റ്റർ ജെ ജോസഫ്, റവറൻ ഡോക്ടർ ഷുബു കെ മാത്യു, പാസ്റ്റർ ഡാനി ജോസഫ്, പാസ്റ്റർ ജോൺ തോമസ്, വേദിയിലായിരിക്കുന്ന സെട്ടന്മാരായ കർദാസന്മാർ, വളരെ സീനിയറായിരിക്കുന്ന പാസ്റ്റർമാർ, സെൻട്രൽ പാസ്റ്റർമാർ, സദസ്സരായിരിക്കുന്ന ദൈവസഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ നിത്യതയുടെ വിത്ത് ചുമക്കുന്ന അനുഗ്രഹീതരായ കർദാസന്മാർ, വളരെ പ്രതീക്ഷയോടെ രാത്രിയിൽ വചന കേൾവിക്കായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യരായ എല്ലാ മാതാപിതാക്കൾക്കും ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ സീമയ്ക്കുള്ളിൽ അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ, ഈ ലൈവ് സ്ട്രീമിലൂടെയൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് വചനത്തിന് കാതോർക്കുന്ന സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും, ദൃശ്യമാധ്യമ പ്രവർത്തകർ ഏവർക്കും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ഊഷ്മളമായ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ സ്വതന്ത്രം ചെയ്താട്ടെ. ഹാലലൂയ്യ. എനിക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനി ജോസഫ് അവർകളിലൂടെ വളരെ മനോഹരമായ നിലയിൽ ഈ തീമിൻ്റെ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് വളരെ ആഴവും പരപ്പുമുള്ള സന്ദേശം പരിമിതമായ സമയത്തിനുള്ളിൽ അദ്ദേഹം പങ്കുവച്ചു. അതോർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവും നിമിത്തം വചനത്തിൻ്റെ പ്രഘോഷകനായി ഇവിടെ നിൽക്കാൻ ഒരിക്കൽ കൂടി അവസരം നൽകിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി വേദിയെ സജ്ജമാക്കിയ പ്രിയങ്കനായ ദൈവസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ, എൻ്റെ അധ്യാപകൻ കൂടിയായ റവറൻ പാസ്റ്റർ സി സി തോമസ് സർവുകൾ, തൻ്റെ കുടുംബം, അദ്ദേഹത്തിനോടൊപ്പമുള്ള സ്റ്റേറ്റ് കൗൺസിൽ, അവരുള്ള ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാം. ഏറ്റവും കാലികമായ, പ്രസക്തമായ, റെലവൻ്റായ ഒരു പ്രമേയമാണ് ഈ സംസ്ഥാന വാർഷിക സമ്മേളനത്തിൽ വിവിധ സെഷനുകളിൽ സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസന് പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയത്. വിശേഷാൽ ഈ തീം തിരഞ്ഞെടുത്തതിൽ വിശേഷാൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം വർത്തമാനകാല പെന്തക്കോസിൻ്റെ ആത്മീയ പാപ്പരുത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പുസ്തകമാണ് കൊരിന്ത്യ ലേഖനം, അല്ലെങ്കിൽ കൊരിന്ത്യ സഭ. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ, വളരെ റെലവൻ്റായ ഒരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ നാം സംസാരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം വളരെ പ്രതിസന്ധിയിലൂടെ, പ്രത്യേകിച്ച് വർത്തമാനകാല പെന്തക്കോസ്ത് സമൂഹം ദൈവശാസ്ത്രപരവും സദാചാരവുമായ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സവിശേഷമായ കാലഘട്ടത്തിലാണ് നാം ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളിവിടെ നടത്തുന്നതും. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് അതിൻ്റെ വിവിധങ്ങളായ പ്രമേയങ്ങളും ഉപപ്രമേയങ്ങളുമൊക്കെ നാം ഇവിടെ ചിന്തിക്കുന്നത്. ഒന്നേ കൊരിന്ത്യ ലേഖനം 16 അധ്യായം അതിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യത്തിലെ പൗലോസിൻ്റെ പ്രസക്തമായ 5 പ്രബോധനങ്ങൾ, അതിൽ ആദ്യത്തെ 4 മുന്നറിയിപ്പുകൾ. 5-ാമത്തെ കാര്യം, പരസ്പരം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സ്നേഹത്തിൽ എല്ലാം ചെയ്യുവിൻ. ഇവിടെ പാസ്റ്റർ ഡാനി ജോസഫ് ഓർപ്പിച്ചതുപോലെ ഒരു മിലിട്ടറി പശ്ചാത്തലത്തിൽ ഒരു സൈന്യാധിപകൻ തൻ്റെ പടയാളികളോട് നൽകുന്ന കൽപ്പന പോലെ ഏറ്റവും ഗൗരവമായ നിലയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. POC ബൈബിളിൽ അല്പം കൂടെ വ്യക്തമാണ് മലയാളം. ജാഗരൂകരായി നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ധീരരും ശക്തരുമായിരിക്കുക, ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. വളരെ ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിനുള്ള ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജാഗരൂകരായി നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുക,
ധീരരും ശക്തരുമായി നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ധന്യനായ പൗലോസ് സ്ഥാപിച്ച സഭയാണ് കൊരിന്ത്യൻ ചർച്ച്. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ വ്യക്തമായി വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു പട്ടണത്തിലാണ് സഭ സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായി, വാണിജ്യപരമായി, വിദ്യാഭ്യാസപരമായി ഉയർന്നൊരു പട്ടണമാണ് കൊരിന്ത്. യൂറോപ്പിൻ്റെ മായച്ചന്ത എന്നറിയപ്പെടുന്ന, ലോകത്തിലെ എല്ലാ ദേശീയതകളും സംസ്കാരങ്ങളും എല്ലാം അവിടെയൊക്കെ ഒഴുകിയെത്തിരിക്കുന്ന, ഒരു ലഹരി കച്ചവടം തന്നെ നടക്കുന്ന, ചൂതാട്ടം നടക്കുന്ന, സന്ധി കഴിഞ്ഞാൽ അഫ്രൊഡൈറ്റ് ദേവതയുടെ ദേവിയുടെ ദേവദാസികൾ ആയിരക്കണക്കിന് തെരുവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണം. എല്ലാ പട്ടണങ്ങൾക്കും സംഭവിക്കുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും വാണിജ്യപരമായും ഉയരുമ്പോൾ തന്നെ അതിൻ്റെ പിന്നാമ്പുറം ദുർനടപ്പിൻ്റെ കേന്ദ്രമായിരുന്നു. രണ്ടു പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാളെ കൊരിന്ത്യൻ എന്ന് വിളിച്ചാൽ പോലും പ്രശ്നമാണ്. കൊരിന്ത്യൻ എന്ന് പറഞ്ഞാൽ പോലും അശ്ലീലമായ പ്രയോഗമായിരുന്നു. ഒരു വനിതയെ കൊരിന്ത്യൻ കേളെന്ന് സംബോധന ചെയ്താൽ ആ പ്രയോഗം അശ്ലീലമായി മാറി. അത്തരത്തിലേക്ക് ദുർനടപ്പിൻ്റെ കേന്ദ്രമായ ഒരു പട്ടണം, ചൂതാട്ടത്തിൻ്റെയും മദ്യവ്യാപാരത്തിൻ്റെയും അധാർമികതയുടെയും കേന്ദ്രത്തിലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ ആ സഭ സ്ഥാപിക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തമായി കർത്തദാസനോട് പറഞ്ഞു, ഈ പട്ടണത്തിലുള്ളവരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പട്ടണത്തിൽ നിന്നുള്ള പോരാട്ടത്തെക്കാൾ വലുതായിരുന്നു സഭയുടെ ആഭ്യന്തരമായ പ്രശ്നം. അതാണ് ഗൗരവമായി പൗലൂസിനെ ഇവിടെ അലട്ടുന്നത്. ഇവിടെ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, കാരണം അവർ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, അവർ സ്നാനപ്പെട്ടത് വിശ്വാസം കൊണ്ടാണ്, അവർക്ക് വിശ്വാസത്തിൽ ഉറപ്പുണ്ട് എന്ന് 2 കൊരിന്ത്യലേഖനം 1:24 പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, സഭ കടന്നുപോകുന്ന ഭീഷണിയാണ്, അപകടകരമായ പ്രതിസന്ധിയിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. സഭയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. വിശ്വാസം പോലും അപകടപ്പെടുത്തുന്ന, സഭയുടെ നിലനിൽപ്പ് പോലും ഭീഷണി ആക്കുന്ന, അപകടത്തിലാക്കുന്ന സഭയുടെ ആഭ്യന്തരമായ പ്രശ്നമാണ് ഇവിടുത്തെ വിഷയം. വലിയ തരത്തിലേക്ക് അപകടകരമായ പ്രതിസന്ധിയിലേക്ക് സഭയെ കൊണ്ടുപോകുന്നു. നമുക്കറിയാം, ബൈബിൾ നാം വായിക്കുമ്പോൾ മറ്റൊരിടത്തുമില്ലാത്ത ഒരു സഭ, ഒരു ഗ്ലോറിയസ് ചർച്ച്, എല്ലാ കൃപാവരങ്ങളുമുള്ള ഒരു സഭ. പ്രവചനം വേണമെങ്കിൽ പുറത്തുനിന്ന് പ്രവാചകൻ വരേണ്ട ആവശ്യമില്ല. ദർശനം വേണമെങ്കിൽ പുറത്തുനിന്ന് ദർശകൻ വരേണ്ട ആവശ്യമില്ല. ഒരു കരിസ്മാറ്റിക് ചർച്ചാണ്, വചനത്തിൽ സമ്പന്നരാണ്. പാസ്റ്റർ പറയാത്ത പോയിന്റ് പോലും അവസാനത്തെ പ്രാർത്ഥനയിൽ സെക്രട്ടറി പറയും. വചനത്തിൽ സമ്പന്നരാണ്, പരിജ്ഞാനത്തിൽ സമ്പന്നരാണ്. കർത്താവ് ഇപ്പോൾ വരുമെന്ന് കാത്തിരുന്നവരാണ്. യമുനൻ്റെ പറൂസിയ ഇപ്പോൾ വരും എന്ന് കാത്തിരുന്നവരാണ് 15-ാം അധ്യായത്തിൽ മരിച്ചവർ ഇവർക്കുമെന്ന് ചോദിച്ചത്. ഇപ്പോൾ കർത്താവ് വരുമെന്ന് കാത്തിരുന്നവർ നാട്ടിലൊന്നും അവിടെ സാക്ഷ്യമുള്ളവരാണ്. ഇങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് ചർച്ചാണ് സമാനതകളില്ലാത്ത ജീർണതകളിലൂടെ കടന്നു പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്. നീതീകരണമെന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നിട്ട് തേജസ്കരണം എന്ന് പറയുന്ന ഫിനിഷിംഗ് പോയിന്റിലെത്താൻ വിശുദ്ധീകരണം എന്നുള്ള ട്രാക്കുള്ള കാര്യം സഭ മറന്നുപോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കാലമുടച്ചു കളഞ്ഞ സഭയായിരുന്നു കൊരിന്ത് സഭ. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയുന്നു, നീതീകരണമെന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നിട്ട് തേജസ്കരണമെന്ന് പറയുന്ന ഫിനിഷിംഗ് പോയിന്റിലെത്താൻ വിശുദ്ധീകരണം എന്ന് പറയുന്ന ട്രാക്കുള്ള കാര്യ സഭ മറന്നു പോകരുത്. ആ സഭയോടാണ് പറയുന്നത്, ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമഷം പോക്കി വിശുദ്ധിയെ തികയ്ക്കുക. കൊരിന്ത്യ രംഗത്തെ വിഷയം ഫെയ്ത്ത് അല്ല, ഹോളിനെസ് ആണ്, വിശുദ്ധിയെ തികയ്ക്കുക. കാരണം അവർ ആ വിശുദ്ധീകരണമാണ് മറന്നുപോയിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുള്ള സഭയായിരുന്നു കൊരിന്ത് സഭയ്ക്ക്. ഇങ്ങനെ ആകാമെങ്കിൽ നമുക്ക് എത്രയധികമാണ്. 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായം 12-ാം വാക്യവുമായി നേരിട്ട് കണക്ഷനുണ്ട്. കാരണം നിൽക്കുന്നത് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. സ്നാനപ്പെട്ടവൻ പോലും സുരക്ഷിതനല്ല എന്ന് ആ അധ്യായം പറയുന്നു. കാരണം ചോരത്തൊളി ആചരിച്ചവർ, സ്നാനമേറ്റവർ, ആത്മീയാഹാരം തിന്നവർ, ആത്മീയപാനീയം കുടിച്ചവർ, എന്നാൽ മിക്കവരും ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരോട്, സ്നാനപ്പെട്ടവരോട്, വിശ്വാസികളായവരോട് ഇന്ന് രാത്രി പറയുന്നു, ആരും സുരക്ഷിതരല്ല. പ്രായോഗിക ജീവിതമാണ്, വിശുദ്ധിയാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്.
ലൈഫിനേക്കാൾ എക്സസിയെ, ലൈഫിനേക്കാൾ തീവ്ര വൈകാരികതയെ വലുതായി കണ്ടവരായിരുന്നു അവർ. അതുകൊണ്ടാണ് രണ്ട് കൊന്നെ ലേഖനം 13:5 പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യുവീൻ. ഇന്റലക്ച്വൽ ഫെയ്ത്ത് അല്ല, ലൈഫ് ആപ്ലിക്കേഷനാണ് വിഷയം. അവിടെ വിശ്വാസം പ്രായോഗികമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആത്മജീവിതത്തിലെ അപകടങ്ങളായിരുന്നു അവരെ കാത്തിരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, ദൈവസഭയിൽ അംഗമായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകുന്നവരായിരിക്കാം, പക്ഷേ നിങ്ങൾ നീതീകരണം പ്രാപിച്ചവരായിരിക്കാം. എന്നാൽ വിശുദ്ധി എന്ന് പറയുന്ന സഭയുടെ പൊതുപ്രമാണത്തെ ഉയർത്തിപ്പിടിക്കാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. കൃപാപരമുള്ള ഒരു സഭയോട് പറയുന്നു, അന്യഭാഷ പറയുന്ന സഭയോട് പറയുന്നു, പാട്ടുപാടുന്ന സഭയോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരിശോധിപ്പീൻ. നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, സിംപ്ലിസിറ്റി ആൻഡ് പ്യൂരിറ്റി, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചത് വെറുതെയായി പോയി, കൃപ വൃതാവാക്കി കളയരുത്. കൊരിന്ത് സഭയെ പോലെയുള്ള ഇങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് ചർച്ചിനെ മലിനപ്പെടാമെങ്കിൽ നാം കേപ്രേതീയമാണ്. ഈ രാത്രിയിൽ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി, വിശുദ്ധീകരണത്തിൽ ദൃഢതയുള്ളവരായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരാണെങ്കിലും ബന്ധങ്ങളിൽ ആത്മീയത വെളിപ്പെട്ടിരുന്നില്ല. അന്യഭാഷ പറയുന്നവരും പാട്ടുപാടുന്നവരുമായിരുന്നെങ്കിൽ അവർ പെരുമാറ്റങ്ങളിൽ സ്നേഹം വെളിപ്പെട്ടില്ല. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ സ്നേഹം പറയേണ്ടി വന്നത്. കാരണം ലൈഫിനേക്കാൾ വലുതായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കൃപാവരങ്ങൾ കൊണ്ടുപോലും സഭയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ലൈഫില്ലാത്ത സഭ, വിശ്വാസമില്ലാത്ത സഭ, വചനമില്ലാത്ത സഭ, ജീവിതമില്ലാത്ത സഭ കൃപാവരം കൊണ്ട് മാത്രം അങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ പെന്തക്കോസ് ആത്മീയത കൃപാവരങ്ങൾ മാത്രമല്ല, ഓർത്തഡോക്സിയാണ്, ഓർത്തോപ്പതിയാണ്, ഓർത്തോപ്രാക്സിസാണ്, വിശ്വാസത്തിൻ്റെ അവരുടെ ഉപദേശമാണ്, ജീവിതമാണ്, വികാരമാണ്, പ്രയോഗമാണ് പെന്തക്കോസ് ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് കിടയറ്റൊരു ദൈവശാസ്ത്രം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് ദൈവശാസ്ത്രം മാത്രമല്ല, അതൊരു വികാരമായി മാറണം, അതൊരു ജീവിതമായി മാറണം. അതാണ് ബന്ധകോസാത്മീയത എന്ന് പറയുന്നത്. കൃപാവരങ്ങൾ പ്രാക്ടീസ് ചെയ്തവർക്ക് ബന്ധങ്ങളിൽ ആത്മീയത ഉണ്ടായിരുന്നില്ല. അന്യഭാഷ പറയുകയും പാട്ടുപാടുകയും ചെയ്തവർക്ക് പെരുമാറ്റങ്ങളിൽ സ്നേഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്നേഹവിരുന്നങ്ങളിൽ അയോഗ്യമായി അവർ പെരുമാറിയത്. അതുകൊണ്ടാണ് കർത്തൃമേശയ്ക്ക് മുമ്പുള്ള അഗാപ്പയിൽ അവരെ മോശമായി പെരുമാറിക്കൊണ്ടിരുന്നത്. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, പെരുമാറ്റങ്ങളിൽ വെളിപ്പെടുന്ന സ്നേഹമാണ് ആത്മീയത, ബന്ധങ്ങളിൽ സൂക്ഷിക്കുന്ന ആത്മീയതയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ലൈഫിനെ ചെറുതായി കണ്ട്, വിശുദ്ധിയെ ചെറുതായി കണ്ടുകൊണ്ട് സിദ്ധാന്തങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, തീവ്രമായ വികാരങ്ങൾ കടിമപ്പെടുന്ന ആളുകളായി നാം തീരരുത്. ദൈവസഭയ്ക്കൊരു പ്രമാണമുണ്ട്. പ്രൈസലോം വിശ്വാസം എന്ന് പറയുന്ന കാര്യം ബൈബിളിൽ പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം നാം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. കാരണം 8 ഇടങ്ങളിൽ 8 രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീമത്യോസ് വിശ്വാസം എന്ന വ്യവസ്ഥ എന്ന് പറയുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ വിശ്വാസം വരമെന്ന് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ വിശ്വാസത്തെ ആയുധമെന്ന് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ വിശ്വാസത്തെ അറിവെന്ന് പറയുന്നുണ്ട്. മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ, അതിനൊരു കാലഘട്ടമായാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ നേരിട്ട് വിഭാഗം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആശ്രയമെന്നോ ഹബക്കൂക്ക് പറഞ്ഞത് പോലും വിശ്വസ്തത എന്നാണ്, ആശ്രയമെന്നോ വിശ്വസ്തയെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ക്രീഡാണ്, വിശ്വാസ പ്രമാണമാണ്. ദൈവജനം വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കണം. പ്രിയമുള്ളവരെ, പെന്തക്കോസ് വിട്ട ആളുകൾ പോകുന്ന ഒരു കാലഘട്ടമാണ്. 4-ാം തലമുറക്കാരൻ പെന്തക്കോസ് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു കാലഘട്ടമാണ്. 15 കൊല്ലം പ്രസംഗിച്ചിട്ട്, 25 കൊല്ലം പ്രസംഗിച്ചിട്ട് പെന്തക്കോസ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സെമിത്തേരികളിൽ പരേതാത്മാക്കളെ കാണാൻ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവന്റെ കാലഘട്ടത്തിൽ ഉപദേശം ഉയർത്തിപ്പിടിക്കാൻ, വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടി ഇന്ന് രാത്രി ദൈവസഭയിൽ ആരുണ്ട് എന്നാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച വിശ്വാസം, പ്രൈസലോ, നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ച ഉപദേശം, അത് അപ്പോസ്റ്റോലിക് ക്രീഡാണ്, അത് ഗോസ്പൽ കൺഫഷൻ ആണ്, അത് ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ആണ്. ആ വിശ്വാസമാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇന്ന് രാത്രി തീരുമാനമുള്ളവർ കാര്യങ്ങളിൽ വെച്ച് സ്വതന്ത്രം ചെയ്താട്ടെ.
പതിനഞ്ച് കൊല്ലം ഇതിനകത്ത് നിന്ന് എല്ലാം നേടിയവർ. ഞാൻ എല്ലാ യോഗങ്ങളിലും പറയും, സോത്ര ചെന്നിട്ട് പോകണം. പ്രൈസ് ദ ലോർഡ്. ഒരു സൗകര്യമില്ലാത്തവർ ഇതിനകത്ത് വന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ട് പതിനഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലവും ഇതിനെ നന്നായി വാണിഭം ചെയ്തിട്ട് പിന്നീട് പെന്തക്കോസ് കൊള്ളപ്പിലെന്ന് പറയുന്നവരോട് ഇന്ന് രാത്രി പറയുന്നു, അതിനു വേണ്ടി ജീവൻ കൊടുക്കാൻ ഒരു തലമുറയുണ്ട്, അതിനു വേണ്ടി പ്രസംഗിക്കാൻ ഒരു തലമുറയുണ്ട്, ദൈവസഭയ്ക്കകത്ത് ഒരു തലമുറയുണ്ട്, ചർച്ച കൂടിനകത്ത് ഒരു തലമുറയുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്ന നാബോത്തിനെ പോലെയുള്ളവരെയാണ് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. ആരുടെയെങ്കിലും അടിപ്പിൽ തിളയ്ക്കുന്ന പയറുവായുസം കണ്ടുകൊണ്ട് പ്രഭുസ്ഥാനവും രാജസ്ഥാനവും പൗരോഹിത്യവും ഇരട്ടിപ്പങ്കും അപ്പൻ്റെ അനുഗ്രഹവും എല്ലാമുള്ള അനുഗ്രഹത്തിൻ്റെ പാക്കേജ് വിട്ടുകളയുന്ന യേശാവിനെ പോലെയാകരുത്. പ്രൈസ്തലോ അങ്ങനെ വെച്ചു മാറരുത്. ചീരത്തോട്ടവുമായി നിങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളെ വെച്ചു മാറാൻ ആരെയും അനുവദിക്കരുത്. പ്രമാണ മുറുകെ പിടിക്കുന്നവർ ഇന്ന് രാത്രി നമുക്ക് പ്രഖ്യാപിക്കാം, ദൈവസഭ പ്രമാണ മുറുകെ പിടിക്കും. ഞങ്ങൾ ഈ പെന്തക്കോസ്തിന് ഉപദേശത്തെ മുറുകെ പിടിക്കും. ഞങ്ങളത് പ്രസംഗിക്കും. ഞങ്ങൾ അത് ദേശമെല്ലായിടത്തും പറയും. ഞങ്ങൾ പെന്തക്കോസ്തര എന്ന നിലയിൽ അഭിമാനിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. 25 കൊല്ലം ഇവിടുന്ന് പിരിച്ച സോത്ര. ഹല്ലേലൂയ. ആരെങ്കിലും അബദ്ധസഞ്ചാരം നടത്തുന്ന പെന്തക്കോസ്തുകാരനെ കണ്ടുകൊണ്ട് നിങ്ങൾ പെന്തക്കോസ്തിനെ കുറ്റം പറയേണ്ട. ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവശാസ്ത്രം കീടയേറ്റതാണ്. പ്രൈസലോ. അത് 2001 ആരംഭിച്ചതല്ല, അത് പിന്നോട്ട് സഞ്ചരിക്കും. അത് സൂസ സ്ട്രീറ്റിലൂടെ, അത് വെയിൽസിലൂടെ, അത് ടൊപ്പോക്കയിലൂടെ, അത് അനാബാപ്റ്റിസ്റ്റുകളും മുണ്ടാണിസ്റ്റുകളും, അത് പൈറ്റിസവും പ്യൂരിറ്റിസവും, അങ്ങനെ എത്രയോ നവോത്ഥാന ഗ്രൂപ്പുകളിലൂടെ പുറകോട്ട് സഞ്ചരിച്ച് അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ യെരുശലേമിന്റെ ഉണർവിൽ ആരംഭിച്ച ഇന്ന് ലോകത്തുള്ള ഏക അപ്പോസ്തോലിക സഭയുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, അത് പെന്തക്കോസ് സമൂഹമാണ്, അത് പെന്തക്കോസ് സമൂഹമാണ്. വിറച്ചുകൊണ്ട് നടന്ന കൊയ്ക്കേഴ്സ്, ഷെയ്ക്കേഴ്സ്, ചൂയിങ്ങം ചവയ്ക്കാത്ത ഹോളിനെസ് മൂവ്മെന്റുകാര്, അന്യഭാഷ പറഞ്ഞുകൊണ്ട് കിടന്ന ലൊല്ലാഴ്സ്, അങ്ങനെ എത്രയോ ഞങ്ങളുടെ പിതാക്കന്മാർ. അതുകൊണ്ട് ഞങ്ങളെ മാർട്ടിൻ ലൂതറിന്റെ കാര്യം പറഞ്ഞ് അങ്ങ്, അതുപോലെ തന്നെ ഞങ്ങളെ അങ്ങ് 1901 കഥ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കളിയാക്കുന്നവരോട് ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നു, പാരമ്പര്യമുള്ള അപ്പോസ്തലിക പാരമ്പര്യമുള്ള ചരിത്രമുള്ള ദൈവശാസ്ത്രമുള്ള ഇന്നൊരു സാവയുണ്ടെങ്കിൽ അത് പെന്തക്കോസ് സമൂഹമാ. പമ്പനകത്തിരിക്കുന്നവരെ പെന്തക്കോസ് ഐഡന്റിറ്റി മറച്ചു വെക്കണ്ട. കുട്ടികളോട്, ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് ഇന്ന് രാത്രി പറയുന്നു, പെന്തക്കോസ് ഐഡന്റിറ്റി മറച്ചു വെക്കണ്ട. താര ഉയർത്തി നടന്നു പെന്തക്കോസ്കാരാന്ന് പറഞ്ഞ്, കാരണം നമ്മളെ അപമാനിച്ചവിടെ നടുവിൽ ഇന്ന് ലോകത്തെമ്പാടും കെട്ടഴിച്ചു വിട്ട കൊടുങ്കാറ്റ് പോലെ ഇന്ന് പെന്തക്കോസിന്റെ ശക്തി ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഉണർവെന്ന് പറയുന്നത്. വെയിൽസിലെ ഉണർവ് കാണാൻ, വെയിൽസിലെ ഉണർവ് കാണാൻ അങ്ങ് സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു. ചെറുപ്പക്കാരൻ നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, ട്രാഫിക് പോലീസുകാരൻ അന്യഭാഷ പറയുകയാണ്. ട്രാഫിക് പോലീസുകാരൻ അന്യഭാഷ പറയുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, എവിടെയാ വെയിൽസിലെ ഉണർവ്? അദ്ദേഹം 2 കൈയും നെഞ്ചെത്തി വെച്ച് പറഞ്ഞു, വെയിൽസിലെ ഉണർവ് മുഴുവൻ ഈ നെഞ്ചിനകത്താണ്. ട്രാഫിക് പോലീസുകാരൻ അന്യഭാഷ പറയുന്ന വെയിൽസിലെ ഉണർവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കുമ്പനാട്ടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന തമ്പേറടിച്ച് പൊട്ടിക്കുന്നതിന് പേരല്ല ഉണർവ്. നെഞ്ചിനകത്ത് തിരമാര പോലെ ഇന്ന് രാത്രി നീ ഇരമ്പി ഉയരട്ടെ, ഇന്ന് രാത്രി നീ ഇരമ്പി ഉയരട്ടെ. ട്രാഫിക് പോലീസുകാർ അന്യഭാഷ പറയുന്ന, ട്രാഫിക് പോലീസുകാർ അന്യഭാഷ പറയുന്ന ഒരു ഉണർവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ക്ലീലാൻഡിലെ ഉണർവ് എന്താണെന്നറിയാമോ? ക്ലീലാൻഡിലെ ഉണർവ് സർക്കസ് കൂടാരം പൂട്ടി, വൈകിട്ട് ഷോ ഇല്ല. ആളുകൾ വന്ന് ചോദിച്ചു, ഷോ ഇല്ലേ, ഷോ ഇല്ല. കാരണം എന്താ? ഇവിടെ ഒരു ഉണർവുണ്ടായി ക്ലീലാൻഡില്. ചെറുപ്പക്കാരെല്ലാം അങ്ങോട്ട് പോയിരിക്കുകയാണ്. സർക്കസ് കൂടാരം പൂട്ടുന്ന ഉണർവ് ഇന്ന് രാത്രി നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ. അത് ചർച്ചക്കോടി നിന്ന് ആരംഭിക്കട്ടെ, അത് കേരളത്തിൽ നിന്ന് ആരംഭിക്കട്ടെ. സർക്കസ് കൂടാരം പൂട്ടുന്ന, സിനിമാ കോട്ട പൂട്ടുന്ന വലിയ റാഡിക്കൽ റെവല്യൂഷണറി ചേഞ്ച് നമ്മുടെ രാജ്യത്തുണ്ടാകാൻ ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കാം. ആ ഉണർവിന്റെ ഭാഗമാണ് പെന്തക്കോസ്ത്. ആ പെന്തക്കോസ്ത് ജീവിതമാണ്, അത് ഉജ്ജ്വലമായ ദൈവശാസ്ത്രമാണ്. അതുകൊണ്ട് കൊരിന്ത്യക്കാരോട് പറയുകയാണ്, 1 കൊരിന്ത്യലേഖനം 2:4, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം ജ്ഞാനമല്ല പിന്നെയോ ക്രിസ്തുവാണ്. കണ്ടോ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരമായിരിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നോസ്റ്റിസിസം അല്ല, ഫിലോസഫി അല്ല, പിന്നെ എന്താണ്? ആ വിശ്വാസത്തിൻ്റെ ആധാരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്.
യഹൂദൻ അടയാളം ചോദിക്കുമ്പോൾ ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു. യഹൂദന് വിശ്വസിക്കണമെങ്കിൽ അടയാളം വേണം, സൂപ്പർ നാച്ചുറൽ എവിഡൻസ് വേണം. ഗ്രീക്കുകാരൻ വിശ്വസിക്കണമെങ്കിൽ ഫിലോസഫിയിൽ എവിഡൻസ് വേണം, താത്വികമായ തെളിവ് വേണം. എന്നാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ അടയാളം വേണ്ട, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ താത്വികമായ തെളിവ് വേണ്ട. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം. പ്രൈസ് ദി ലോർഡ്. അത് യഹൂദൻ ഇടർച്ചയാണ്. പ്രൈസ് ദി ലോർഡ്. രാഷ്ട്രീയ മഷിക്ക് വേണ്ടി കാത്തിരുന്ന യഹൂദന് ഈ വചനം ഇടർച്ചയാണ്. സ്തോത്രം. രാഷ്ട്രീയ മഷിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ഭരണത്തിന് വേണ്ടി കാത്തിരുന്ന യഹൂദന് മരിക്കുന്ന ക്രിസ്തു ഒരു ഇടർച്ചയാണ്. ശാപമായ കുരിശിൽ മരിച്ച ക്രിസ്തു, ആ കുരിശ്, ഈ വചനം അവർക്ക് യഹൂദന്റെ ഇടർച്ചയാണ്. എന്നാൽ ഗ്രീക്കുകാർ പുതിയത് അന്വേഷിക്കുന്നവരാണ്. അവർക്ക് ദൈവം മരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം മരിക്കുമോ? ദൈവം മനുഷ്യനാണോ? ഇത് മണ്ടത്തരമാണ്. പ്രിയമുള്ളവരെ, മതലോകത്തിന് ഇടർച്ചയായപ്പോൾ, വൈജ്ഞാനിക ലോകത്തിന് ഇത് മണ്ടത്തരമായപ്പോൾ വിശ്വസിച്ച നമുക്ക് അത് ദൈവശക്തിയായി വെളിപ്പെട്ടു. ക്രൈസ സിദ്ധാന്തം പഠിച്ചത് കൊണ്ടല്ല, യൂണിവേഴ്സിറ്റി പോയത് കൊണ്ടല്ല, അക്ഷരഭ്യാസമില്ലാത്ത നമ്മുടെ മാതാപിതാക്കന്മാർ ഈ സുവിശേഷം നെഞ്ചോട് ചേർത്ത് വെച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ വിശ്വാസത്താൽ ഇത് ഏറ്റെടുത്തു. പ്രൈസലോൾ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം ജ്ഞാനമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീക്ക് പശ്ചാത്തലമാണ് കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. പ്ലേറ്റോയുടെയും പൈതഗോറസിന്റെയും സോഫോക്ലിസിന്റെയും പട്ടണമാണ്. ഫിലോസഫി നന്നായി അറിയാവുന്നവരാ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഫിലോസഫിക്കലായി പ്രസംഗിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം ഇതൊന്നുമല്ല, ക്രിസ്തുവാണ്. അല്പം കൂടെ നന്നായി വിശദീകരിക്കുന്നത് എട്ടാം അധ്യായത്തിലാണ്. അനവധി കർത്താക്കന്മാർ നിങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾക്ക് യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ. സ്തോത്രം. കൈസർമാർ കർത്താവ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്, അനേക ദേവന്മാരുള്ള കാലഘട്ടത്തിൽ പൗലോസ് പറയുന്നു, കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്. കൈസർമാർ പറയുന്നുണ്ടെന്ന് അറിയാമോ? ഈ കുറിയോസ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ലോഡ് എന്ന വാക്ക്, കർത്താവ് എന്ന വാക്ക് കൈസർമാർ ഉപയോഗിച്ചിരുന്നു, വെസ്പേഷ്യൻ ഉപയോഗിച്ചിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കർത്താവും രക്ഷിതോമ നീറോ ഇങ്ങനെ പറയുന്നെന്നാണ്. നിങ്ങളുടെ കർത്താവായ വെസ്പേഷ്യൻ ഇങ്ങനെ പറയുന്നെന്നാണ് പറയുന്നത്. എന്നാൽ പൗലോസ് പറയും, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് വയസ്സുന്ന ഏക കർത്താവേ ഉള്ളൂ. അതാണ് നമ്മുടെ ഫെയ്ത്ത്. നമ്മുടെ ഫെയ്ത്ത് ട്രിനിറ്റേറിയൻ ആണ്. അത് പന്ത്രണ്ടാം അധ്യായം 4, 5, 6 വാക്യങ്ങളിലുണ്ട്. പിതാവ് ഒരുവൻ, കർത്താവ് ഒരുവൻ, ആത്മാവ് ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഫെയ്ത്ത് ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ആണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ജ്ഞാനമല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ഫിലോസഫി അല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ, എനിക്ക് അടയാളം പറയാനില്ല. നിങ്ങളുടെ ഇടയിൽ എനിക്ക് ഫിലോസഫി പറയാനില്ല. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ആധാരം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ, പക്ഷേ ആ സഭയിൽ ഇല്ലാത്ത പ്രതിസന്ധിയെല്ലാം ഉണ്ടായി. സെക്ടേറിയനിസം, കക്ഷി ഭിന്നത. ഭിന്നത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന് പകരം വ്യക്തികളെ പ്രതിഷ്ഠിച്ചു. ഒന്ന്. രണ്ട്, ഭിന്നത ഉണ്ടാകാനുള്ള കാരണം ലോകജ്ഞാനത്തിന് അമിത പ്രാധാന്യം. മൂന്ന്, ഭിന്നത ഉണ്ടാകാനുള്ള കാരണം ദൈവജ്ഞാനത്തിൻ്റെ അഭാവം. നാല്, ഭിന്നത ഉണ്ടാകുന്ന കാരണം അപ്പോസ്തോലന്മാരുടെ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് ഭിന്നതയുണ്ടായത്. വ്യക്തിപൂജ, സെക്ടേറിയനിസം, ഫേവറിറ്റിസം, സഭയ്ക്കകത്ത് ഡിവിഷൻസ് ഉണ്ടായി. പ്രിയമുള്ളവർ, ജാതികൾ വന്നവർ പൗലോസിൻ്റെ പക്ഷം, യഹൂദാവാദികൾ, ന്യായപ്രമാണവാദികൾ, ജൂയിഷ് ലീഗലിസത്തിൻ്റെ വക്താക്കൾ പത്രോസിൻ്റെ പക്ഷം, സഭയ്ക്കകത്ത് വിദ്യാഭ്യാസമുള്ള ദൈക്ഷണിക സമൂഹം അപ്പൊല്ലോസിൻ്റെ പക്ഷം. അങ്ങനെ ക്രിസ്തുവിന് പകരം അവർ വ്യക്തികളെ പ്രതിഷ്ഠിച്ചു. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ഇടയിൽ യേശു ഉയരട്ടെ, യേശുവിൻ്റെ നാമം ഉയരട്ടെ. ലോകജ്ഞാനം നമുക്ക് വേണ്ട, നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം മതി. അപ്പോസ്തലന്മാരുടെ മാന്യതകൾ, അപ്പോസ്തലന്മാരുടെ സ്ഥാനങ്ങൾ പരസ്പരം തിരിച്ചറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭിന്നതയുള്ളൊരു സമൂഹം, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ മാറി. പക്ഷേ അവിടുത്തെ ഏറ്റവും നല്ലൊരു വിഷയം എന്നറിയാമോ? സഭ വിളർന്നില്ല. ഇന്നാണ് 4 സഭയുണ്ടാകുന്ന വകുപ്പുണ്ടായിരുന്നു. ലീഡർഷിപ്പിൻ്റെ പക്വത എത്ര വലുതാണ്! പ്രൈസ് ദി ലോർഡ്. സഭ വിളർന്നില്ല. അപ്പോ സ്വതി 6-ാം അധ്യായത്തിൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് അറിയാമല്ലോ, 60 കഷ്ണമാകാവുന്ന സഭയായിരുന്നു. പക്ഷേ സഭ വിളർന്നില്ല. ആത്മാവിൽ നയിക്കപ്പെട്ട സഭ, പക്വതയുള്ള നേതൃത്വം. ഈ കൊരിന്ത്യ സഭയിൽ ഒറ്റ ലീഡർഷിപ്പില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. കാരണം അപ്പൊല്ലോസ് ഒരു നേതാവാണ്,
പത്രോസ് നേതാവാ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ്, അങ്ങനെ ഒരു ഏകീകൃത നേതൃത്വത്തിൻ്റെ അപര്യാപ്തത ആ സഭയിൽ ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രശ്നമായി മാറി. അങ്ങനെ കക്ഷി ഭിന്നതയുണ്ടായി. പ്രിയമുള്ളവർ പറയട്ടെ, രണ്ടാമതായി അവിടുത്തെ വിഷയം സ്വതന്ത്ര ചിന്താഗതി, ഫ്രീ തിങ്കിങ്. അല്പം കണ്ടംപററിയാണ് വിഷയം. ഫ്രീ തിങ്കിങ്, സ്വതന്ത്രമായ ചിന്താഗതി, കുത്തഴിഞ്ഞ ലൈംഗികമായ അരാജകത്വം, ഇതെല്ലാം ഉണ്ടായി. അത് വ്യക്തമായി പറയുന്നു ആറാം അധ്യായത്തിലാണ് പറയുന്നത്. 4 മുതൽ 12 വരെ ശരീരം കൊണ്ട് പാപം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. എന്ന പൗലോസ് പറഞ്ഞു, എല്ലാം പെർമിസിബിൾ ആണെങ്കിലും എല്ലാം പ്രോഫിറ്റബിൾ അല്ല. എല്ലാത്തിന്മേലും കർത്തൃത്വമുണ്ടെങ്കിലും എല്ലാം പ്രയോജനമുള്ളതല്ല. ഇന്ന് ശരീരം കൊണ്ട് പാപം ചെയ്യുന്നു പഠിപ്പിക്കുന്ന തിയറികളുണ്ട്. ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ, ഗ്രേസ് റെവല്യൂഷൻ്റെ, ഇംഗ്ലീഷ് ഗോസ്പൽ ഓഫ് ഇംഗ്ലീഷൻ്റെ, അങ്ങനെ ഒട്ടനവധി ദുരുപദേശങ്ങളുടെ കാലഘട്ടത്തിൽ ഗൂഗിൾ വെളിപ്പാട് കൊണ്ട് സന്ധ്യാനേരപ്പ് ഓൺലൈൻ പഠനങ്ങളിലൂടെ വരുന്ന പഠിപ്പിക്കലിൽ ചർച്ചക്കോടിലെ ചെറുപ്പക്കാർ കുടുങ്ങിപ്പോകരുത്. പൗലോസ് പറയുന്നു, പരിശുദ്ധമാവ് ഇറങ്ങി വസിക്കുന്ന മന്ദിരമാകിയാൽ നിങ്ങൾ ശരീരം കൊണ്ട് പാപം ചെയ്യരുത്. ഇന്നങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പെർമിസീവ്. ഇന്ന് പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രസീവ് സ്പിരിച്വാലിറ്റി, അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം പ്രോഗ്രസീവ് സ്പിരിച്വാലിറ്റി, പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ പെർമിസീവ് ലൈഫ് സ്റ്റൈലാണ്. അല്പമൊക്കെ പാപം ചെയ്യാം, മദ്യപിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബിയറടിക്കാം, അല്ലെങ്കിൽ ശരീരം കൊണ്ട് പാപം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന കുത്തഴിഞ്ഞ അരാജകവാദത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് രാത്രി ജനത്തോട് പറയുന്നു, ശരീരത്തിന് പുറത്ത് ചെയ്യുന്ന ഏത് പാപവും പാപമാകിയാൽ, നിങ്ങളുടെ ആത്മാവ് ഇറങ്ങി വസിക്കുന്ന മന്ദിരമാകിയാൽ ശരീരം കൊണ്ട് പാപം ചെയ്യരുത്. സ്വതന്ത്ര ചിന്താഗതിയും കുത്തഴിഞ്ഞ അരാജകവാദം, ലൈംഗികമായ അരാജകത്വം, ഇതെല്ലാം അവിടെ ഇടയിൽ ഉണ്ടായിരുന്നു. കോടതി വ്യവഹാരങ്ങൾ, സഭ കോടതി വ്യവഹാരങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ദുർനടപ്പുകാരൻ, 1 ലേഖനം 5 അധ്യായത്തെ ദുർനടപ്പിൻ്റെ കഥ പറഞ്ഞാൽ ഈ രാത്രിയുടെ വിശുദ്ധി നഷ്ടപ്പെടും. അങ്ങനെ വിചാരണയിൽ പോലുമില്ലാത്ത ധാർമ്മികത പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെയുള്ള ദുർനടപ്പുകാർ, ഇങ്ങനെ സഭ പോകാനുള്ള കാരണം എന്താണ്? ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, പ്രായോഗിക ജീവിതത്തിലെ പാളിച്ച വിജ്ഞാനമല്ല അടിസ്ഥാനം, വികാരമല്ല അടിസ്ഥാനം, ക്രിസ്തുവിലുള്ള വെളിപ്പാടാണ് അടിസ്ഥാനം. അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത് ഇന്ന് രാത്രി തിരിച്ചറിയണം. ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ജീവിതമാണ് പ്രധാനം, ലൈഫിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല അവർ. അതുകൊണ്ടാണ് വലിയ പ്രതിസന്ധിയിലേക്ക് അവർ കടന്നുപോയത്. അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോയി. പൗലോസിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർ, പൗലോസ് സ്നാനപ്പെടുത്തിയ ആ വീട്ടിലുണ്ട്, ആ സഭയിലുണ്ട്. അപ്പോലോസ് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് അലക്സാണ്ടർ എന്ന് വരുന്ന ആ കാലഘട്ടങ്ങളുടെ ഉജ്ജ്വലനായ താർക്കികനും പണ്ഡിതനുമാണ് അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ. തിങ്കളാഴ്ച പൗലോസിൻ്റെ ബൈബിൾ ക്ലാസ്, ചൊവ്വാഴ്ച അപ്പോലോസിൻ്റെ ബൈബിൾ ക്ലാസ്, ബുധനാഴ്ച പത്രോസിൻ്റെ ബൈബിൾ ക്ലാസ്, എന്നിട്ട് വ്യാഴാഴ്ച ചോദിക്കുന്ന മരിച്ചൊറിയോർക്ക് വന്നാണ്. പ്രൈസ് ദ ലോർഡ്. എമിനന്റ് പറൂസിയ ഇപ്പോൾ യേശു വരെ വന്ന് കാത്തിരുന്നവരാണ്. ഇറങ്ങി തിരിച്ചതുകൊണ്ടായില്ല. ടി എം വർഗീസ് സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തെന്നും പറഞ്ഞിട്ടുണ്ടായില്ല. കെ എബ്രഹാം സാറിൻ്റെ പ്രസംഗം കേട്ടത് കൊണ്ടായില്ല. ഇറങ്ങി തിരിച്ചത് കൊണ്ടായില്ല. സന്ധ്യയ്ക്ക് കാലമുടക്കരുത്, അങ്ങ് എത്തിച്ചേരണം. നിത്യതയാണ് പ്രധാനപ്പെട്ട വിഷയം, നിത്യതയാണ് പ്രധാനപ്പെട്ട വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോലോസിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവന് മലിനപ്പെടാമെങ്കിൽ, ആരാ പൗലോസ്? ആരാ പൗലോസ്? കാൾബാപ്തിൻ്റെയും ആഡം ക്ലാർക്കിൻ്റെയും സ്ട്രോങ്ങിൻ്റെയും ഹ്യൂജിൻ്റെയും ബർക്കോഫിൻ്റെയും സ്പർജൻ്റെയും സ്കോഫീഡിൻ്റെയും വേദശാസ്ത്ര പാണ്ഡിത്യത്തെ വെല്ലുന്ന പാണ്ഡിത്യമുള്ള പൗലോസ്, മാറോസ്താത്യോസിൻ്റെയും സുമാറഴിക്കോടിൻ്റെയും മഹാകവി സൈമൺ സാറിൻ്റെയും യുക്തിബോധത്തെക്കാൾ വെല്ലുന്ന യുക്തിബോധമുള്ള പൗലോസ്, വൈജ്ഞാനിക സാഗരത്തിന് മറുകര കണ്ട പൗലോസ്, അറിവിൻ്റെ അടിവുമായ പൗലോസ്, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടയാൾ. ഒരു സ്വപ്നം കണ്ടാൽ അമ്മമാർ വീടി ഇറക്കുന്ന കാലഘട്ടം ഓർത്തോണം. പ്രൈസ്. എന്ത് വാട്സപ്പിൽ വീഡിയോ വരുന്ന സ്വപ്നം കണ്ട് സ്വർഗത്തിൽ പോയത്. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, 3 മിനിറ്റ് യാത്ര ചെയ്ത പൗലോസ്, ഓഡിയൻസിൻ്റെ ലാംഗ്വേജ് പ്രസംഗിക്കുന്നവൻ. ഈ ഓഡിയൻസ് ക്ലാസിക്കൽ ഗ്രീക്ക് ആണെങ്കിൽ പ്രസംഗം ക്ലാസിക്കൽ ഗ്രീക്ക്, ഈ ഓഡിയൻസ് കൊയിനെ ഗ്രീക്ക് ആണെങ്കിൽ പ്രസംഗം കൊയിനെ ഗ്രീക്ക്, ഈ ഓഡിയൻസ് വൾഗർ ഗ്രീക്ക് ആണെങ്കിൽ പ്രസംഗം വൾഗർ ഗ്രീക്ക്, ഈ ഓഡിയൻസ് ഹീബ്രു ആണെങ്കിൽ അപ്പോസ്തലരുടെ 22-23 അധ്യായത്തിലെ പ്രസംഗം എബ്രായ ഭാഷയിൽ. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അറിയണമെങ്കിൽ അപ്പോസ്തലരുടെ 17 അധ്യായത്തിലെ ഏദൻസിലെ പ്രസംഗം മതി. അരിസ്റ്റോട്ടിലിൻ്റെ എപ്പിമെനിഡസിലെ കവിത ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അരിസ്റ്റോട്ടലിന് വെല്ലുന്ന പാണ്ഡിത്യമായിരുന്നു. ആ പൗലോസിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവൻ ആ കോടതി പോയത്. പ്രൈസ് ദ ലോർഡ്.
ഇന്ന് രാത്രി കൊരിന്ത് സഭ അടയാള സൂചികയാൻ കൊരിന്ത് സഭ ദിശാ സൂചികയാൻ വചനത്തിലേക്ക് മടങ്ങി വരാം, വചനത്തിലേക്ക് മടങ്ങി വരാം, വിശുദ്ധിയിലേക്ക് മടങ്ങി വരാം, ദൈവകൃപയിലേക്ക് മടങ്ങി വരാം. വിശ്വാസത്തിനെതിരെയുള്ള ഭീഷണികളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നിലനിൽപ്പിനെതിരെയുള്ള വെല്ലുവിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് മടങ്ങി വരാം. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഇത്രയും ഈ കൊരിന്ത് സഭയ്ക്ക് ഇങ്ങനെ ആകാമെങ്കിൽ ഞായറാഴ്ച മാത്രം 11:30 വന്നിട്ട് 12:30 വന്ന ആളിൻ്റെ കാര്യം ഓർത്ത് എല്ലാ കൃപാവരങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന ഈ സഭയ്ക്ക് ഇങ്ങനെ ആകാമെങ്കിൽ പ്രൈസ് ദ ലോർഡ്. എല്ലാ എല്ലാ അർത്ഥത്തിലും പ്രിയമുള്ളവർ, ഇതുപോലൊരു ഗ്ലോറി സെർച്ച് നമ്മൾ കണ്ടിട്ടില്ല. ആ സഭയ്ക്ക് ഇങ്ങനെ ആകാമെങ്കിൽ പൊത്തുവരുത്ത ജീവിതം ഇന്ന് രാത്രി അവസാനിപ്പിച്ചോണം. ഈ ക്യാമ്പസ് വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഇന്ന് രാത്രി തീരുമാനമെടുത്ത് മടങ്ങിപ്പോക്കോണം. ജീവിതത്തെ കണ്ണിൻ്റെ കൃഷ്ണമടി പോലെ സൂക്ഷിക്കാൻ, വിശുദ്ധയുടെ പ്രമാണത്തെ സൂക്ഷിക്കാൻ ഇന്ന് രാത്രി തീരുമാനമെടുത്ത് മടങ്ങിപ്പോക്കോണം. വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. വിശ്വാസത്തിന് ഭൗതികമായ ഘടകമുണ്ട്, വൈകാരികമായ ഘടകമുണ്ട്. വൈകാരികമായ ഘടകമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. 106:12 വാക്യങ്ങളിൽ പറയുന്നു, അവർ വിശ്വസിച്ചു, അവർ സ്തുതിക്കുകയും പാടുകയും ചെയ്തു. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? എന്നിട്ട് അവർ വേഗത്തിൽ മറന്നു കളഞ്ഞു. ഇവിടെ പ്രസംഗിക്കുന്ന പാടുന്നത് കൊള്ളാം, യോഗത്തിന് വന്നത് കൊള്ളാം, ഡോക്ടർ മേമനയുടെ പാട്ട് കേൾക്കുന്നത് കൊള്ളാം, പക്ഷെ വീട്ടിൽ അങ്ങ് എത്തണം ഈ വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. അവർ സ്തുതിച്ചു പാടി, അവർ വചനം വിശ്വസിച്ചു, പക്ഷേ വേഗത്തിൽ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. മനോഹര ദേശത്തെ അവർ നിരസിച്ചു. 106:12-14 വാക്യങ്ങൾ. മത്തായി 13 പറയുന്നു, സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു, വേരില്ലാത്തത് കൊണ്ട് അവർ പിൻവാങ്ങിപ്പോയി. അതുകൊണ്ട് പെന്തക്കോസ് വിട്ടു പോകുന്നവരോട് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, കാരണം എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതല്ല വേരോടെ പറഞ്ഞു പോകും. പ്രൈസലോ, തിയോളജിക്കൽ കൺവിക്ഷനാണ് ആവശ്യം. തിയോളജിക്കൽ കൺവിക്ഷൻ, ട്രിനിറ്റേറിയൻ ഫെയ്ത്തിലെ ഈ വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് പറയട്ടെ, പ്രണയമത മാറ്റത്തിൻ്റെ, ഒളിച്ചോട്ടത്തിൻ്റെ, ലൗജിഹാദിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് രാത്രി പെന്തക്കോസ്തിലെ ചെറുപ്പക്കാരോട് ഇന്ന് രാത്രി ദൈവസഭ ഒന്നടങ്ങ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യാനി എന്ന മതത്തിന് നേരെ എഴുതിയത് കൊണ്ടല്ല നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നത്, പ്രൊട്ടസ്റ്റന്റ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല നിങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരായിരിക്കുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ പെന്തക്കോസ്തുകാരായതുകൊണ്ടല്ല നിങ്ങൾ പെന്തക്കോസ്തുകാരായിരിക്കുന്നത്. യേശുമായി, യേശു നിങ്ങൾക്കൊരു അബ്സല്യൂട്ട് ട്രൂത്ത് ആകണം, യേശു നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാകണം. ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, സംശയരഹിതമായ ഈ പരിജ്ഞാനം. ഈ തിയോളജിക്കൽ കൺവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ പിന്മാറിപ്പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 8:31 പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം, നിങ്ങൾ എൻ്റെ വചനത്തെ നിന്നാലേ ശിഷ്യന്മാരെന്ന് അറിയൂ. 2 യോഹന്നാൻ 1:9, എൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ആതിരി വിട്ടുപോകുന്നവന് ദൈവമില്ല. ഉപദേശത്തിൻ്റെ വിട്ടുപോകുന്നവർ, ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പീതാസ്തുവെന്ന് കള്ളപ്രവാചകെന്നും. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ദുരുപദേശകനെ നിങ്ങളുടെ വീട്ടിൽ കയറ്റരുത്. ആ ദുരുപദേശകനോട് നിങ്ങൾ കുശലം പോലും പറയരുതെന്ന് 2 യോഹന്നാൻ 1:9 പറയുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, ഉപദേശത്തിൻ്റെ ആതിരത്തിക്കകത്ത് നമുക്ക് നിൽക്കാം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൽ വലിയ ജനക്കൂട്ടമാണ് വന്നത്. ആ ജനക്കൂട്ടം വന്നു, എന്നാൽ യേശു പറഞ്ഞു, ഇന്ന് മുതൽ അപ്പവിതരണമൊന്നുമില്ല, എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6:66 ഞാൻ ഉദ്ധരിക്കുന്നത്. ഇത് കേട്ട മാത്രയിൽ ഞാൻ വായിക്കുന്നു, എല്ലാവരും അവനെ വിട്ടുപോയി, എല്ലാവരും യേശുവിനെ വിട്ടുപോയി, പിന്നെ അവൻ്റെ കൂടെ സഞ്ചരിച്ചില്ല. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇന്ന് രാത്രി ഭാരാവാരം പോലെ പരന്നു കിടക്കുന്ന ദൈവസഭയിലെ ജനത്തോട് ചോദിക്കുന്നു, എന്തിനാണ് ഇന്ന് രാത്രി വന്നത്? യേശു നിങ്ങൾക്ക് ആരാണ് ഇന്ന് രാത്രി? യേശു ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങൾക്ക് ആരാണ്? ആൾക്കൂട്ടം പിരിഞ്ഞുപോയി, 12 പേര് മാത്രമേ ശേഷിച്ചുള്ളൂ. ആൾക്കൂട്ടത്തിൻ്റെ കാര്യം മനസ്സിലായോ? മെഗാ ക്രൂസേഡി തള്ളിക്കേറുന്ന ആൾക്കൂട്ടമല്ല പെന്തക്കോസിൻ്റെ ഐഡന്റിറ്റി. പ്രൈസ് ദ ലോർഡ്. അത് ഇന്ന് രാത്രി തിരിച്ചു. 12 പേര് മാത്രമേ ശേഷിച്ചുള്ളൂ. യേശു കാലി പിടിച്ചൊന്നുമില്ല. നിങ്ങൾ പോകല്ലേ, 12 പേരെങ്കിലും ഉണ്ടെങ്കിൽ മുളക്കടയിൽ മിഷൻ സ്റ്റേഷനായിട്ട് അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് പോകല്ലേ എന്നും പറഞ്ഞ് കാലി പിടിച്ചില്ല. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ?
ഉടനെയാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ അപ്പം തിന്നാനല്ല വന്നത്, അമ്മായി നമ്മുടെ പനി മാറിയത് കൊണ്ടല്ല, അടയാളം കണ്ടത് കൊണ്ടല്ല, പണം കണ്ടത് കൊണ്ടല്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും, ഞങ്ങൾക്ക് വേണ്ടത് നിത്യതയാ, ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാ, ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാ, ഞങ്ങൾക്ക് വേണ്ടത് ആത്മീയ ആഹാരമാണ്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും. ഇന്ന് രാത്രി എന്തിനാണ് നിങ്ങൾ യോഗത്തിന് വന്നത്? യേശു നിങ്ങൾക്ക് ആരാണ്? ഫിലിപ്പിന്റെ കൈസര് വെച്ച് യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആ പ്രവാചകനെന്നും ഈ പ്രവാചകനെന്നും മരുഭൂമിയിലെ മന്ത്രവാദി എന്നും തച്ചന്റെ മകനെന്നും വേശ്യാപുത്രനെന്നും ഏലിയാവെന്നും യരമിയാവെന്നും പബ്ലിക് ഒപ്പീനിയൻ പലതുണ്ട്. എനിക്കതറിയണ്ട, നിങ്ങൾക്ക് ഞാൻ ആരാണ്? ഇന്ന് രാത്രി എന്റെ മുമ്പിരിക്കുന്നു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? നിങ്ങൾക്ക് ഞാൻ ആരാണ്? അപ്പോഴെപ്പോഴാണ് കിട്ടിയത്? അപ്പോഴാണ് സഭയുടെ വെളിപ്പാട് കൈമാറിയത്. ഇന്ന് രാത്രി ആ ഏറ്റുപറച്ചിൽ മേലാണ് സഭ പണിയപ്പെടുന്നത്. ആ സഭയെ പകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യൂണിവേഴ്സിറ്റി യോഗ്യതയില്ലാത്ത 10-11 ചെറുപ്പക്കാർ, ഗലീലയിലെ കടലിൽ മീൻ പിടിച്ചുകൊണ്ട് നടന്നവർ, അൺഎഡ്യൂക്കേറ്റഡ്, അൺസിവിലൈസ്ഡ്, അൺട്രെയിൻഡ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ ലെറ്റർപാട് പോലുമില്ലാത്ത, ഒരു സീല് പോലുമില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത 10-11 ചെറുപ്പക്കാരെ കൊണ്ട് പണിതെടുത്ത പ്രസ്ഥാനം ലോകത്തിൻ്റെ 5 വൻകരകളിലും കെട്ടഴിച്ചു വിട്ട കൊടുങ്കാറ്റ് പോലെ ഇന്ന് ശക്തമായി മുന്നേറുന്നെങ്കിൽ സാവയുടെ പണി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാര്യങ്ങളെ അടിച്ച് അല്പ സമയം ഒന്ന് സ്വാതന്ത്ര്യം ചെയ്താട്ടെ. സാവയുടെ പണി നടത്ത പരിശുദ്ധാത്മാവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ല. അർദ്ധരാജകരാവയിടമന സന്തുര്യാനകക്ഷസിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഫിലിപ്പിൻ്റെ കൈസര് വെച്ച് യേശു പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഫിലിപ്പിൻ്റെ കൈസരെ തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു പൊളിറ്റിക്കൽ റെലവൻസ് ഉണ്ട്. ഫിലിപ്പാരാ നിങ്ങൾക്കറിയാം, കൈസർമാരാരാണെന്നറിയാം, അലക്സാണ്ടർ ആരാണെന്നറിയാം. നാഗരികതയും നഗരാട്ടങ്ങളും തകർന്നടിഞ്ഞു പ്രിയമുള്ളവരെ, നാഗരികതയും നഗരാട്ടങ്ങളും തകർന്നടിഞ്ഞ മണ്ണിൽ കൈസർമാർ ഇരിഞ്ഞുകൊണ്ട് ഭരിച്ച തലസ്ഥാനം കയറി തകർന്നടിഞ്ഞു. ആ മണ്ണിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, എവിടെ കൈസർമാരുടെ തലസ്ഥാന നഗരി, എവിടെ നാഗരികത നഗരാട്ടം, അതെല്ലാം തകർന്നടിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഞാൻ എൻ്റെ സഭ പണിയും, ഇവിടെ ഞാൻ എൻ്റെ സഭ പണിയും. അതിനെ ജയിക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. എവിടെ കൈസർമാർ നിങ്ങൾ സഭയെ പീഡിപ്പിച്ചില്ലേ? അങ്ങനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു, സിംഹത്തിൻ്റെ വായിലേക്ക് വലിച്ചെറിഞ്ഞു, കമ്പി വടിപ്പിച്ച് ശരീരത്ത് വെച്ചു, നഖം പറിച്ചെടുത്തു, കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, പൗലോസിൻ്റെ തല ഉരുണ്ടുരുണ്ട് പോയില്ലേ? അങ്ങനെ നീറോയുടെയും മാർക്കസിൻ്റെയും ഫ്രാജൻ്റെയും ഡൊമീഷൻ്റെയും കാലഘട്ടങ്ങളിൽ നിങ്ങൾ പീഡിപ്പിച്ചില്ലേ സഭ? പക്ഷേ ഇപ്പോൾ കൈസർമാരിപ്പോൾ എവിടെയാ? സഭ ഇപ്പോൾ എവിടെയാ? പ്രൈസ് അല്ലാ. പൗലോസെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പേരിടും, കൈസർ എന്ന് നമ്മൾ വീട്ടിലെ നായ്ക്കൾക്ക് പേരിടും. ചരിത്രം പ്രതികാരം ചെയ്യും കേട്ടോ. ഇന്ന് രാത്രി പറയട്ടെ, ദൈവസഭ മനുഷ്യനല്ല പണിയുന്നത്, അത് ദൈവമാണ്. പാതാള ഗോപുരങ്ങൾ തന്നെ ജയിക്കത്തില്ല. ഫ്രൈസലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പെന്തക്കോസ് കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ആണ്. 30,000 പേര് കൂടുന്ന ആരാധനാലയം ബ്രസീലിലുണ്ട്. റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ആണ്. അത് തിരിച്ചറിഞ്ഞോണം. പെന്തക്കോസ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അത് പച്ചക്കാടുകളെ കത്തിച്ചുകൊണ്ട് വൻകരകളെ കീഴടക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചവരെ ഇന്ന് രാത്രി കാരാമതി സ്വാതന്ത്ര്യം ചെയ്താട്ടെ. അതുകൊണ്ട് ആരൊക്കെ സഭ വിട്ടുപോയാലും നമുക്ക് വിഷയമല്ല. സുതിപ്പിന് സുതിപ്പിന് യേശുനായവൻ എന്നുള്ള പാട്ടുപാടി നമ്മളെ പാടി പഠിപ്പിച്ച പാലക്കാടൻ ബ്രാഹ്മണനായ യൂസ്തുതി യോസഫ് എന്ന് പറയുന്ന വിദ്വാൻകുട്ടി, പ്രിയമുള്ളവരെ, യൂയോമയമുണ്ടാക്കി സഭ വിട്ടുപോയി. പെയ്യലപ്പച്ചൻ പെരുമ്പട്ടി ജംഗ്ഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വിയർത്തൊലിച്ച് പ്രസംഗിക്കുകയാണ്. നോയൽ സായി പെടുന്നേറ്റിയെ തുവർത്തുകൊണ്ട് അദ്ദേഹത്തെ തൂവാല കൊണ്ട് അദ്ദേഹത്തിന് വിയർപ്പ് തുടച്ചു. ആ പെയ്യലപ്പച്ചൻ ബി ആഡേഴ്സ് ഉണ്ടാക്കി സഭ വിട്ടുപോയി. കെ പിച്ചായൻ സഭ വിട്ടുപോയി. തെങ്ങേലിയച്ചൻ സഭ വിട്ടുപോയി. മണർകാടച്ചൻ സഭ വിട്ടുപോയി. ക്ലാസിക്കൽ പെന്തക്കോസ്തലത്തിന് ഒരു ഇഷ്ടിക ഇളക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ആരൊക്കെ പെന്തക്കോസ് വിട്ടുപോയാലും പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.